ഈ ബംഗ്ലാദേശിൽ സമീപകാലത്ത് നടന്ന രാഷ്ട്രീയ മാറ്റം അല്ലെങ്കിൽ രാഷ്ട്രീയ അട്ടിമറി എത്രയൊക്കെ വ്യത്യസ്തമായ വിധങ്ങളിലാണ് നമ്മുടെ മാധ്യമങ്ങളിൽ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് അത്ഭുതം തന്നെ തോന്നിപ്പോകും. ഓരോരുത്തർക്കും എന്തൊക്കെ ഭാവന ചെയ്യാൻ പറ്റുമോ, അവരുടെ ഒരു പൊളിറ്റിക്കൽ പേഴ്സണൽ അജണ്ട എന്താണോ അതനുസരിച്ച് അത് ഇന്റർപ്രറ്റ് ചെയ്യാനും ആ നിലയിൽ അതിനെ വ്യാഖ്യാനിക്കാനും ഒക്കെ വലിയ ശ്രമങ്ങൾ നടക്കുന്നതായി കാണാം. ഒരു വശത്ത് ബംഗ്ലാദേശിലെ പുതിയ പ്രശ്നങ്ങളുടെ പിന്നിൽ അമേരിക്കയാണ് എന്ന് പറയുന്ന ഒരു വേർഷൻ, മറ്റൊരു വശത്ത് അമേരിക്കയാണ് ഇതിന്റെ പിന്നിലുള്ളത് എന്ന് പറയുന്ന ഒരു നറേറ്റീവ്, വേറൊരു വശത്ത് ജമാഅത്തെ ഇസ്ലാമിയാണ് ഇതിന്റെ പിന്നിൽ എന്ന് പറഞ്ഞിട്ട് വേറൊരു നറേറ്റീവ്, അതല്ല യൂനുസ് എന്ന് പറയുന്ന അവിടുത്തെ പുതിയ ഭരണാധികാരി എന്നോ അല്ലെങ്കിൽ അഡ്വൈസർ എന്നോ എന്ന് പറയാവുന്ന ആള് രഹസ്യമായി പാരീസിൽ ഇരുന്നു കൊണ്ട് നടത്തിയ ചില ചലനങ്ങൾ അനുസരിച്ച് അവിടുത്തെ വിദ്യാർത്ഥികൾ നടത്തിയ സമരമാണ് എന്നൊക്കെ പറഞ്ഞ് എത്രയെത്ര വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങളാണ് ഇന്റർനെറ്റിലൂടെ ഇങ്ങനെ ഓടി നടക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അമ്പരപ്പ് തോന്നിപ്പോകും. പക്ഷെ പലരും കാണാൻ മടിക്കുന്ന രണ്ടു മൂന്ന് പ്രധാനപ്പെട്ട സംഗതികളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ബംഗ്ലാദേശ് ഒരു രാഷ്ട്രീയ അട്ടിമറിക്ക് കുപ്രസിദ്ധി ആർജിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്. അതിൻ്റെ ആരംഭം മുതൽ തന്നെ ഈ ബംഗ്ലാദേശിന്റെ സ്ഥാപക പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആ രാഷ്ട്രത്തിന്റെ തന്നെ സ്ഥാപകൻ എന്ന് പറയാവുന്ന മുജിബുർ റഹ്മാനെ ഒരു അട്ടിമറിയിലൂടെ സ്ഥാനഭ്രഷ്ടനാക്കുക എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സ്ഥാനഭ്രഷ്ടനാക്കുക മാത്രമല്ല അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ മുഴുവനും കൊന്നൊടുക്കിയ ഒരു അട്ടിമറിയിലൂടെ ഒരു പുതിയ ഭരണാധികാരി വരുന്നു. വീണ്ടും അവിടെ രാഷ്ട്രീയ അട്ടിമറി നടക്കുന്നു. ബംഗ്ലാദേശിൽ ഇങ്ങനെ നിരന്തരമായിട്ട് പല തവണ രാഷ്ട്രീയ അട്ടിമറികൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. മുജിബുർ റഹ്മാന്റെ മരണത്തിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ഒരു അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവുന്നു. 1988 ഒരു സ്വതന്ത്ര പരമാധികാര മതേതര രാജ്യമായി തുടങ്ങിയ 1971 ബംഗ്ലാദേശ് ആരംഭിക്കുമ്പോൾ അതൊരു സ്വതന്ത്ര പരമാധികാര മതേതര രാഷ്ട്രം ആയിട്ടാണ് തുടങ്ങുന്നത്. പക്ഷേ 1988 ബംഗ്ലാദേശ് ഒരു ഇസ്ലാമിക രാഷ്ട്രമായി മാറി. നോക്കണം, ആ ഇസ്ലാമിക രാഷ്ട്രമാകുന്നതിന് മുമ്പ് ബംഗ്ലാദേശ് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം എന്ന് 71 സ്വാതന്ത്ര്യം പ്രാപിക്കുന്നു. 72 ആദ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് സെക്കുലറായിട്ട് പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്ട് 16 വർഷം കഴിയുമ്പോഴേക്കും അതൊരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെടുകയാണ്. അത് മാത്രമല്ല 2010 ആകുമ്പോഴേക്കും ബംഗ്ലാദേശിലെ സുപ്രീം കോർട്ട് തന്നെ അഫേം ചെയ്യുകയാണ് ഇതൊരു ഇസ്ലാമിക റിപ്പബ്ലിക്കായി തുടരുന്നത് കൊള്ളാം എന്ന്. അതേസമയത്ത് ഈ കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ ഏതാണ്ട് പുതിയ നമ്മുടെ അടിയന്തരാവസ്ഥ കാലത്തുണ്ടായ മാറ്റങ്ങളെ സൂചിപ്പിക്കാവുന്ന മട്ടിൽ അതൊരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആണെന്നും പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏതർത്ഥത്തിലാണ് എന്ന് വ്യക്തമല്ലെങ്കിലും ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഒക്കെ നമ്മൾ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് എന്നും കൂടി ഇന്ത്യയിൽ ആമുഖത്തിലും ബംഗ്ലാദേശിലെ ഔദ്യോഗികമായി തന്നെ അതൊരു സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി, ഈ ബംഗ്ലാദേശ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്ന സമയത്ത് അതിന് തൊട്ടു മുമ്പ് നടന്ന ഒരു പ്രധാനപ്പെട്ട മുന്നേറ്റം ഭാഷാടിസ്ഥാനത്തിലുള്ള ഒരു സ്വാഭിമാന പ്രസ്ഥാനത്തിൽ നിന്നാണ്. നിങ്ങൾക്കൊക്കെ അറിയാം, ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ രണ്ടായിട്ടാണ് ഉണ്ടായത്. ഒന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാനും രണ്ട് കിഴക്കൻ പാകിസ്ഥാനും. ഈ കിഴക്കൻ പാകിസ്ഥാനാണ് ഇന്നത്തെ ബംഗ്ലാദേശ്. ഇത് ഒരു രാജ്യം രണ്ട് ടെറിട്ടറി, ഇതായിരുന്നു അന്നത്തെ അതിന്റെ ഘടന. പക്ഷെ ആ ഘടനയ്ക്കകത്തുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത, രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട വ്യവസായങ്ങൾ മുഴുവനും പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ, വെസ്റ്റേൺ പാകിസ്ഥാനിലാണ്. അവിടെ പ്രഡോമിനന്റ് ആയിട്ടുള്ള 3-4 എത്നിക് ഗ്രൂപ്പുകളുണ്ട്. പഞ്ചാബികളുണ്ട്, സിന്ധികളുണ്ട്, അതുപോലെ തന്നെ മുജാഹിറുകൾ എന്ന് പറയുന്നത് കുടിയേറി വന്ന ആൾക്കാരെയാണ് അവർ അവിടെ അങ്ങനെ പറയുന്നത്. അതുകൂടാതെ അവിടെ മറ്റ് പല ചെറിയ ബലൂച്ചികളുണ്ട്, അങ്ങനെ പല പല വിഭാഗങ്ങളുണ്ട്. ഇന്ത്യയിലെ സ്റ്റേറ്റുകളും ഭാഷകളെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിലുള്ള പല സംസ്ഥാനങ്ങളും പല ഭാഷകളും അവിടെയുണ്ട്. പഞ്ചാബിയാണ് ഈ വെസ്റ്റേൺ പാകിസ്ഥാനിലെ ഏറ്റവും പ്രിഡോമിനന്റ് ആയിട്ടുള്ള ലാംഗ്വേജ്. വിഭജന സമയത്ത് ഉറുദു ലിപിയിലാണ് അവർ ആ പഞ്ചാബി എഴുതിക്കൊണ്ടിരുന്നത്. അത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം
കിട്ടുന്നതിന് മുമ്പുള്ള സമയത്ത് ലാഹോറിലും മറ്റുമുള്ള പഞ്ചാബി ദിനപത്രങ്ങളൊക്കെ തന്നെ ഉറുദു ലിപിയിലാണ് അവർ എഴുതുന്നത്. അങ്ങനെ ഉറുദു ലിപിയിൽ എഴുതുന്ന പഞ്ചാബി ഭാഷ മാറിയിട്ട് ഉറുദു ദേശീയ ഭാഷയാകണം എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനം ഈ ദേശീയ ഉഗ്രഥനത്തിന്റെ ഭാഗമായിട്ട് അന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ ഉണ്ടാവുകയാണ്. അപ്പൊ പല പ്രാദേശിക ഭാഷകളും അടിച്ചമർത്തപ്പെട്ടു. സിന്ധി അടിച്ചമർത്തപ്പെട്ടു, ബലൂചി അടിച്ചമർത്തപ്പെട്ടു, അങ്ങനെ ഓരോരോ ഭാഷകളും അടിച്ചമർത്തപ്പെടുകയും പകരമായിട്ട് ഒരു മോണോലിത്തിക് ലാംഗ്വേജ് എന്ന നിലയിൽ ഉറുദു എമർജ് ചെയ്യുകയും ചെയ്യുകയാണ്. അത് വലിയൊരു അളവോളം സാധ്യമാവുകയും ചെയ്തു. കാരണം എല്ലാവർക്കും തന്നെ അറിയാവുന്ന ഒരു ഭാഷയും കൂടിയാണ് ഉറുദു. പഞ്ചാബിയാണ് മാതൃഭാഷ, അല്ലെങ്കിൽ സിന്ധിയാണ് മാതൃഭാഷ എന്ന് പറയുമ്പോഴും പാകിസ്ഥാൻ ഉത്തരേന്ത്യയിലെ പൊതുവെ തന്നെ മുസ്ലിം സമുദായം പൊതുവായി ഉപയോഗിച്ചിരുന്ന ഒരു ഭാഷ എന്ന നിലയിൽ എല്ലാവർക്കും തന്നെ ഉറുദു അറിയാം. അങ്ങനെ ഉറുദു മറ്റു ഭാഷകളെ മുഴുവൻ വിഴുങ്ങി ഒരു പുതിയ ഒരു ദേശീയ ഭാഷയായിട്ട് മാറുമ്പോൾ ബംഗാളിൽ ഒരു വലിയ റെസിസ്റ്റൻസ് നടക്കുന്നുണ്ട്. കാരണം ബംഗാൾ ഒരർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ഭാഗമായ പടിഞ്ഞാറൻ വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടെയുള്ള വലിയ ബംഗാൾ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഷകൾ സംസാരിക്കുന്ന ഒരു വലിയ പ്രദേശമാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും പഴയ ഭാഷകളൊന്നും കൂടിയാണ് ഈ ബംഗാളി എന്ന് പറയുന്നത്. വലിയൊരു സംസ്കൃതി അതിന്റെ പിന്നിലുണ്ട്, വലിയൊരു സാഹിത്യ പശ്ചാത്തലം അതിന്റെ പിന്നിലുണ്ട്. മലയാളത്തെക്കാളോ തെലുങ്കിനേക്കാളോ കന്നഡയെക്കാളോ ഹിന്ദിയെക്കാളോ ഒക്കെ പുരാതനമായ ഒരു വലിയ ഭാഷയാണ് ബംഗാളി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞപ്പോൾ തമിഴ് പറഞ്ഞില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം തമിഴ് മറ്റൊരു പുരാതന ഭാഷയാണ്, വലിയൊരു പാരമ്പര്യം. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമുള്ള ഭാഷകളിൽ ഒന്ന് തമിഴും മറ്റൊന്ന് ബംഗാളിയുമാണ്. അപ്പൊ ഈ ഈ ബംഗാളി ദേശീയതയെ വല്ലാതെ ഗ്രസിച്ച ഒരു പ്രോബ്ലമായിരുന്നു ശരിക്കു പറഞ്ഞാൽ ഈ ഉറുദു ഭാഷ ബംഗാളിലും എല്ലാവരുടെയും ഔദ്യോഗിക ഭാഷയാകണം എന്ന തീരുമാനം വരുന്നത്. അപ്പൊ അതിനെതിരായിട്ട് ഈ ബംഗാളി സ്വാഭിമാന പ്രസ്ഥാനം വളരെ ശക്തമായിട്ട് വരികയും ബംഗാളി തന്നെ എഴുതാം, പക്ഷെ അത് ഉറുദു ലിപിയിലാകണം എന്നായിരുന്നു ആദ്യത്തെ ആവശ്യം. ബംഗാളികൾ അത് റിഫ്യൂസ് ചെയ്യുന്നു. അവാമി ലീഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അവർ സുവർണ ബംഗള എന്ന് പറയുന്ന ഒരു ഒരു പുതിയ മൂവ്മെന്റ് തന്നെ ആരംഭിക്കുന്നു. പിന്നീട് അത് അവരുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനമായിട്ട് മാറുന്നു. മുക്തിവാഹിനിയും ശക്തിവാഹിനിയും ഒക്കെ ആയിട്ട് മാറുന്ന ഈ പ്രസ്ഥാനങ്ങളുടെയൊക്കെ തുടക്കം ഈ സ്വാഭിമാന പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനം ശക്തി പ്രാപിക്കുകയും ഒരളവിൽ ഇന്ത്യയുടെ ഇടപെടലോടുകൂടിയാണ് ഇന്ന് ബംഗ്ലാദേശിന്റെ സ്വാതന്ത്ര്യം സാധ്യമായത്. എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്, അന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാൻ ശരിക്കു പറഞ്ഞാൽ മുജീബുർ റഹ്മാൻ ആയിരുന്നു ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും കൂടുതൽ അംഗങ്ങൾ പാർലമെന്റിലേക്ക് വിട്ടത് അന്ന് കിഴക്കൻ പാകിസ്ഥാനിലെ മുജീബുർ റഹ്മാൻ ആയിരുന്നു. എന്നാൽ അദ്ദേഹത്തെ തടവുകാരനാക്കി വെച്ചുകൊണ്ട് ഒരു പുതിയ ഗവൺമെന്റ് ഉണ്ടാവുകയാണ്. അതേ തുടർന്നിട്ട് വലിയ ഒരു മുന്നേറ്റം ഉണ്ടാകുന്നു. അതേ തുടർന്നിട്ട് ബംഗ്ലാദേശ് വലിയ പട്ടാളത്തിന്റെ അതിക്രമം ഇന്നത്തെ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നു. അവിടെയുള്ള ഏതാണ്ട് 30 വയസ്സിൽ താഴെയുള്ള ബലാത്സംഗം ചെയ്യപ്പെടാത്ത ഏതെങ്കിലും ഒരു സ്ത്രീ അവശേഷിച്ചിട്ടുണ്ടോ എന്ന് പോലും സംശയം തോന്നാമെന്ന മട്ടിൽ കൂട്ട ബലാത്സംഗവും വലിയ കൂട്ടക്കൊലപാതകങ്ങളും ഒക്കെ നടന്ന ഒരു കാലഘട്ടത്തിന്റെ ഒടുവിലാണ് ഇന്ത്യൻ സൈന്യം ഇടപെട്ട് അവിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കപ്പെട്ടത്. ഡാക്ക നഗരത്തിന്റെ പ്രധാന ഭാഗങ്ങളിൽ വലിയ ചില പ്രതിമകൾ ഉണ്ടായിരുന്നു. ഡാക്കയിൽ പോയിട്ടുള്ളവർക്കൊക്കെ ഓർമ്മയുണ്ടാകാം. ഇന്ത്യൻ സൈന്യത്തിന്റെ മുന്നിൽ പാകിസ്ഥാൻ സൈന്യം അടിയറവ് പറയുന്ന ഒരു അടിയറവ് പറയുക എന്ന് പറഞ്ഞാൽ അതൊരു എഗ്രിമെന്റ് ആണ്. ആ എഗ്രിമെന്റിൽ അവർ ഒപ്പിട്ട് നമ്മൾ പാകിസ്ഥാൻ സറണ്ടർ ചെയ്യുകയാണ്. അവിടെ ആ സറണ്ടർ ചെയ്യുന്നത് ഒരു ശില്പമായിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. നഗര ചരിത്രത്തിൽ വളരെ വലിയൊരു പ്രൊമിനന്റ് ആയിട്ടുള്ള ഒരു ചരിത്ര സ്മാരകമായിരുന്നു അത്. മുജീബുർ റഹ്മാന്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപന പ്രസംഗം മറ്റൊരു പ്രധാനപ്പെട്ട പ്രതിമയാണ്. ബംഗാളികൾ ഇത്തരം ആർട്ടിഫാക്ട്സ്, ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള സംഗതികളെ ഇങ്ങനെ പൊലിപ്പിച്ചെടുക്കുന്നതിൽ വളരെ താല്പര്യമുള്ളവരാണ്. ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനം, അത് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു കവിതയാണ്. അപ്പൊ അങ്ങനെ പല തരത്തിലും വളരെ വ്യത്യസ്തമായ, ഒരുപക്ഷെ അവർക്ക് സാംസ്കാരികമായി ഏറ്റവും കൂടുതൽ അടുപ്പമുള്ള ഇന്ത്യയിലെ ബംഗാൾ തന്നെയാണ്, പാകിസ്ഥാനല്ല. മതം മാത്രമായിരുന്നു വ്യത്യസ്തമായ ഏക ഘടകം. മതത്തെക്കാൾ പ്രിഡോമിനന്റ് ആയിട്ടുള്ള ഒരു ദേശീയത, റിലിജിയസ് നാഷണാലിറ്റിയേക്കാൾ വലിയ ദേശീയതയാണ് സാംസ്കാരിക ദേശീയത, അല്ലെങ്കിൽ ഭാഷാപരമായ ദേശീയത എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ബംഗ്ലാദേശ്. ഒരു മതം കൊണ്ട് എല്ലാത്തരം ഇതര ദേശീയതകളെയും നമുക്ക് സപ്രസ് ചെയ്യാൻ പറ്റില്ല. ഭാഷാ ദേശീയത, ചരിത്രപരമായ ദേശീയത തുടങ്ങിയ കാര്യങ്ങളൊന്നും സപ്രസ് ചെയ്യാൻ പറ്റുകയില്ല. അങ്ങനെ സപ്രസ് ചെയ്താൽ അത് ദീർഘകാലം നിലനിൽക്കുകയുമില്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി തീർന്ന ബംഗ്ലാദേശ്. പക്ഷേ
അവിടെ അക്കാലത്ത് ഈ സ്വാതന്ത്ര്യസമരം നടക്കുന്ന സമയത്ത് അന്ന് പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വലിയ വിഭാഗമുണ്ട്, ജമാഅത്തെ ഇസ്ലാമി. പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി വളരെ കൃത്യമായി തന്നെ അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. പിന്നീട് മുജിബുർ റഹ്മാനെ അട്ടിമറിക്കുന്ന സമയത്ത് അവരൊക്കെ തന്നെ എന്തിനു നേതൃത്വം വഹിച്ചിരുന്നു. മുജിബുർ റഹ്മാനെ അട്ടിമറിക്കുക ഉൾപ്പെടെ അദ്ദേഹത്തെയും കുടുംബാംഗങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയ ആൾക്കാരെ പിൽക്കാലത്ത് തൂക്കിലേറ്റുകയാണ് ചെയ്തത്. ഈ മുജിബുർ റഹ്മാന്റെ മകളാണ് ഷെയ്ഖ് ഹസീന. അവര് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിരുന്ന ഒരാളാണ്. ഈ മുജിബുർ റഹ്മാനെയും മറ്റും കൊല്ലുന്ന സമയത്ത്, ഈ അസാസിനേഷൻ നടക്കുന്ന സമയത്ത് അവരൊരു വിദേശ യാത്രയിലായിരുന്നത് കൊണ്ട് മാത്രമാണ് അവര് രക്ഷപ്പെട്ടത്. എന്താണ് ഷെയ്ഖ് ഹസീനയുടെ യഥാർത്ഥ രാഷ്ട്രീയം എന്ന് നോക്കിക്കഴിഞ്ഞാൽ, ബംഗ്ലാദേശിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വളരെ കൃത്യമായി അവര് ഒരു സെക്യുലർ ബാക്ക്ഗ്രൗണ്ടിൽ പൊളിറ്റിക്സ് കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരാളാണ് എന്ന് വ്യക്തമായിട്ട് അതിനെ കാണാൻ പറ്റും. അതേസമയം തന്നെ അവിടെയുള്ള ഒരു പ്രഡോമിനന്റ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടറാണ് ഇസ്ലാമിക് റാഡിക്കലിസം. ഇസ്ലാമിക് അതിന്റെ പ്രതിനിധികളുമായിട്ട് പലപ്പോഴും ഒത്തുതീർപ്പുണ്ടാക്കാൻ അവർ ശ്രമിക്കുന്നുവെന്ന് മതേതരവാദികളായ ആൾക്കാരെ വളരെ ശക്തമായിട്ട് ഉന്നയിക്കുന്ന ഒരു പ്രശ്നമാണ്. അവിടെ ബംഗ്ലാദേശിലെ മതേതരത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന്റെ ഒരു ഒരു കാരണം, അവിടെ ഏതാണ്ട് 20% അന്യമതസ്ഥർ, മുസ്ലിങ്ങളല്ലാത്ത ആൾക്കാരുണ്ട്. 1,20,00,000 ആൾക്കാർ ഇവിടെ ഹിന്ദുക്കൾ തന്നെയുണ്ട്. പിന്നെ അതുകൂടാതെ ബുദ്ധമതക്കാരുണ്ട്, ജൈനന്മാർ കുറെ പേരുണ്ട്, അങ്ങനെ വിവിധ ഗ്രൂപ്പുകൾ അവിടെയുണ്ട്. ഈ ഹിന്ദുക്കളിലെ വലിയൊരു 3-4 ജില്ലകളിൽ അവർക്ക് വലിയ സ്വാധീനമുണ്ട്. അവർ ഹിന്ദു ഐഡന്റിറ്റി മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് ജീവിച്ചു പോകുന്നത്. അവരോട് കലഹിക്കാതെയും അവരെ ഈ സമൂഹത്തിന്റെ ഭാഗമായി കാണുകയും ഇസ്ലാമിക ദേശീയതയ്ക്ക് അപ്പുറത്ത് ബംഗാളി ദേശീയത എന്ന് പറയുന്ന ഒരു സ്വത്വത്തിനകത്ത് ഇവരെ എല്ലാം ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു രീതിയാണ് മുജിബുർ റഹ്മാൻ തുടർന്നതും പിന്നീട് ഷെയ്ഖ് ഹസീന തുടരാൻ ശ്രമിച്ചതും. അവര് സെക്കുലറിസ്റ്റ് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻ ദി ഗിവൺ സർക്കംസ്റ്റാൻസസ് ഓഫ് ബംഗ്ലാദേശ് അവർക്ക് സാധിക്കാവുന്നിടത്തോളം അവര് സെക്കുലറിസ്റ്റ് ആയിരുന്നു. ഇനി അവര് ഉദാത്തമായ ഒരു ലോകവീക്ഷണം പുലർത്തിയിരുന്ന ഒരാളാണോ എന്ന് ചോദിച്ചാൽ, അവരുടെ പല പ്രഖ്യാപനങ്ങളിലും കാണുന്നത് വളരെ വിശാലമായ ഓൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു ലോകവീക്ഷണം തന്നെയാണ്. അതേസമയം നമ്മൾ എല്ലാത്തിനെയും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് മാത്രം കാണരുത്. അവരുടെ ഭരണം ജനാധിപത്യപരം എന്നായിരുന്നു വെച്ചാൽ, ജനാധിപത്യപരം തന്നെയാണ്, ഇലക്ഷനിലൂടെ തന്നെയാണ് അവർ ജയിച്ചു വരുന്നത്. പക്ഷെ ജനാധിപത്യം എന്ന് പറയുന്ന ഈ പ്രക്രിയയ്ക്ക്, തിരഞ്ഞെടുപ്പിലൂടെ ജയിച്ചു വരിക എന്ന് മാത്രമല്ല, ഡെമോക്രാറ്റിക് പ്രോസസ് ഈ രാജ്യത്ത് നടക്കുക എന്ന് പറയുന്ന ഒരു സംഗതിയും കൂടെ ഉണ്ട്. ഡിസെൻറ്റിംഗ് ഒപ്പീനിയൻസിനെ, വിമർശനാത്മകമായ അഭിപ്രായം പറയുന്ന ആൾക്കാരെ അടിച്ചമർത്താതെ അവരുടെ വീക്ഷണത്തിന് പൊളിറ്റിക്കൽ സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരു ഡെമോക്രാറ്റിക് കോൺസെൻസസിന്റെ ഭാഗമാണ്. കാരണം ഈ ജനാധിപത്യ പ്രക്രിയയിൽ ഒരു രാഷ്ട്രീയ വിയോജിപ്പുള്ള ഗ്രൂപ്പ് എപ്പോഴും ഉണ്ടാവും. ഭരണത്തിൽ ഒരാൾ എത്തിക്കഴിഞ്ഞാൽ അയാള് ഒരു പ്രത്യേക രാഷ്ട്രീയ വീക്ഷണത്തിന്റെയോ ഒരു രാഷ്ട്രീയ നിലപാടിന്റെയോ സംരക്ഷകർ മാത്രമല്ല, എല്ലാ ജനങ്ങളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ട ആളാണ്. അതാണ് ഒരു ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് വേണമെന്നില്ല, അതിനൊരു ലക്ഷ്യമുണ്ട്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ആണെങ്കിൽ അത് വേണമെന്നില്ല, അവർക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യത്തോടെ ഒത്തുചേരുന്നവരുമായി മാത്രമാണ് അവർ മുന്നോട്ട് പോകുന്നത്. കാരണം അവർ ആ ലക്ഷ്യ സാക്ഷാത്കാരത്തിന് വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത്, ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരം എന്ന് പറയുന്നത്, അത് ആര് ഭരണത്തിൽ വന്നാലും ആ ഭരണത്തിന്റെ നയങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നതാകാം, പക്ഷെ അതിന്റെ ഭരണരീതി അല്ലെങ്കിൽ ഭരണത്തിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് ആരോടും വിവേചനമില്ലാതെയും ആരോടും പ്രത്യേക താല്പര്യമില്ലാതെയും, അതായത് ഒരു തരത്തിലുമുള്ള ഇച്ഛകളുടെ പ്രേരണ ഇല്ലാതെ തന്നെ നമുക്ക് ഡിറ്റാച്ച്ഡ് ആയിട്ട് ഭരണം കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ് ഏറ്റവും ഉദാത്തമായ ഭരണം എന്ന് പറയുന്നത്. നെപ്പോട്ടിസം, ഇഷ്ടജനപാലകൻ എന്ന് പറയുന്നത് ഒരു യഥാർത്ഥ ഭരണത്തിന് യോജിച്ചതല്ല. നമുക്ക് പ്രിയമുള്ളത് പറയുന്ന ആൾക്കാരെ, നമുക്ക് പ്രിയമുള്ളത് ചെയ്യുന്ന ആൾക്കാർക്ക് വാരിക്കോരി കൊടുക്കുകയും നമ്മളെ എതിർക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് ഒരു ഭരണാധികാരത്തിന് യോജിച്ച ഏർപ്പാടല്ല. ഇറ്റ് ഷുഡ് ബി ന്യൂട്രൽ. ഒരു തരത്തിലുമുള്ള നെപ്പോട്ടിസം ഒരു രാഷ്ട്രത്തിന്റെ ഭരണാധികാരത്തിന് ഉണ്ടാകാൻ പാടില്ല. ആ നിലയിൽ ഷെയ്ഖ് ഹസീന ഒരു ഏകാധിപതിയുടെ സ്വഭാവം കാണിക്കുകയും അടിച്ചമർത്തൽ നടത്തുകയും എതിരാളികളെ ജയിലിലടക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്ന് ചോദിച്ചാൽ യാതൊരു മടിയും കൂടാതെ പറയാൻ പറ്റും അവരത് ചെയ്തിരുന്നു. അതായത് നമ്മൾ ഒരാളെയും നമ്മൾ ഈ ഗ്ലോറിഫൈ ചെയ്യുകയോ അല്ലെങ്കിൽ ഉയർത്തുകയല്ല ചെയ്യേണ്ടത്, അവരെ മനസ്സിലാക്കാനാണ് ശ്രമിക്കേണ്ടത്. ഷെയ്ഖ് ഹസീനയുടെ വീക്ഷണങ്ങളിൽ മതേതരത്വ സ്വഭാവം ഉണ്ടായിരുന്നു. അവര് പല കാര്യങ്ങളിലും
അവിടെ ഉണ്ടായിരുന്ന മറ്റു രാഷ്ട്രീയ കക്ഷികളെക്കാൾ പുരോഗമനവാദിയായിരുന്നു. അതേസമയം അവർക്ക് ഒരു ഡിക്റ്റേറ്റോറിയൽ ടെൻഡൻസീസ് വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അവർ പലതവണ തിരഞ്ഞെടുക്കപ്പെടുകയും കൂടെ ചെയ്യുമ്പോൾ അത് കൂടുതൽ കൂടുതൽ സ്റ്റെബിലൈസ് ചെയ്യപ്പെട്ടു. എതിരാളികളോട് നിഷ്കരുണമാണ് അവർ പെരുമാറിയത്. രാഷ്ട്രീയ പ്രതിയോഗികളെ ജയിലിൽ അടച്ചു. ദീർഘമായ കാലത്തേക്ക് അവരെ ജയിലിൽ അടയ്ക്കുന്നതിന് ഉള്ള വഴികൾ നിയമനിർമ്മാണങ്ങൾ വഴി എസ്റ്റാബ്ലിഷ് ചെയ്തു. അങ്ങനെ പലതരത്തിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ അടിച്ചമർത്തുന്ന കാര്യത്തിൽ ഹസീന തരിമ്പ് പോലും മടി കാണിച്ചിരുന്നില്ല. ഇനി അത് വേറൊരു വശം കൂടി പറയാം. എന്തുകൊണ്ട് മടി കാണിച്ചിരുന്നില്ല എന്നതിന് ഒരു പൊളിറ്റിക്കൽ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. അവർ കണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട, അവരുടെ ഏറ്റവും വലിയ മാതൃകയായ രാഷ്ട്രീയ നേതാവ് അവരുടെ പിതാവായ മുജീബുർ റഹ്മാനാണ്. അദ്ദേഹം വളരെ ഉദാരമതിയായ ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു. അദ്ദേഹത്തിന്റെ നിലപാടുകൾക്കെതിരായിട്ട് ഫൈറ്റ് ചെയ്ത ആൾക്കാരെ മുഴുവനും അക്കോമഡേറ്റ് ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്ര നിർമ്മിതിയിൽ ഉള്ള രാഷ്ട്രീയ വ്യവസ്ഥിതി നിലവിൽ വരുന്നത്. അതായത് ബംഗ്ലാദേശിന്റെ രൂപീകരണത്തിന് എതിരായി നിന്ന ആൾക്കാരെ പോലും ആ പൊളിറ്റിക്കൽ പ്രോസസ്സിന്റെ പാർട്ടായിട്ട് സ്വീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭരണരീതി മുന്നോട്ട് കൊണ്ടുപോയത്. അവരാണ് അദ്ദേഹത്തെ പിന്നീട് അട്ടിമറിക്കുന്നതും അദ്ദേഹത്തെയും കുടുംബത്തെയും കൂട്ടക്കൊല നടത്തുന്നതും. അതിൽ നിന്നൊരുപക്ഷെ കഠിനമായ പാഠങ്ങൾ ഷെയ്ഖ് ഹസീനയ്ക്ക് കിട്ടിയിട്ടുണ്ടാകണം. പക്ഷേ എല്ലാ വയലൻസിനും എല്ലാ കുറ്റവാളികൾക്കും ചില ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്. സൈക്കോപാത്തുകൾക്ക് എങ്ങനെയാണ് അവർ കൂട്ടക്കൊല നടക്കുന്ന ആൾക്കാർ, റാൻഡമായിട്ട് ആൾക്കാരെ കില്ല് ചെയ്യുന്ന ആൾക്കാർക്ക്, അവർക്കൊക്കെ മനഃശാസ്ത്രപരമായ ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫാക്ടർ ഉണ്ടായി എന്ന് വരാം. പക്ഷേ അതവർ ചെയ്യുന്ന കാര്യങ്ങളെ ന്യായീകരിക്കാൻ അത് ഉപയോഗിക്കാനാവില്ല. ഒരാൾ ഒരു കുറ്റവാളിയാകുന്നത്, കൂട്ടക്കൊലപാതകം നടത്തുന്നത് അയാൾ അനുഭവിച്ചിട്ടുള്ള ചില പീഡനങ്ങളുടെ പ്രതികരണമായിട്ടാകാം. പക്ഷേ അത് കൊലപാതകങ്ങൾക്കുള്ള ജസ്റ്റിഫിക്കേഷനായിട്ട് ഒരു ആധുനിക സമൂഹം കാണുന്നില്ല. അവരെ മനസ്സിലാക്കാൻ പറ്റും, പിന്നീട് അത്തരം കൊലപാതകങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള സാമൂഹ്യ വ്യവസ്ഥിതി രൂപപ്പെടുത്താനും സഹായിച്ചു എന്ന് വരാം. പക്ഷേ അത് അവരുടെ പ്രവൃത്തിക്ക് ഒരു ജസ്റ്റിഫിക്കേഷനായിട്ട് പോകുന്നില്ല. ഡിക്റ്റേറ്റോറിയൽ ആയിരുന്നു ഷെയ്ഖ് ഹസീന എന്ന് പറയുമ്പോൾ എന്തൊക്കെ അവരെ സ്വാധീനിച്ചു എന്ന് പറഞ്ഞാലും ഒരു ഭരണാധികാരിക്ക് അത്തരം സ്വാധീനങ്ങളിൽ നിന്നുള്ള വിമുക്തി ആവശ്യമാണ്. അവരുടെ തന്നെ ബാഗേജ് ഓഫ് ഹെർ ഓൺ ഹിസ്റ്ററി, അവരുടെ തന്നെ ചരിത്രത്തിന്റെ ഭാണ്ഡം അവരെ അവരിങ്ങനെ താങ്ങിക്കൊണ്ട് നടക്കാൻ പാടില്ല. ഒരു ഭരണാധികാരി ന്യൂട്രൽ ആയിരിക്കണം, ഓട്ടോണമസ് ആയിരിക്കണം, ചരിത്രത്തിന്റെ ഭാണ്ഡം താങ്ങാതെ നടക്കുന്ന ആളായിരിക്കണം. അത് ഷെയ്ഖ് ഹസീനയ്ക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഷെയ്ഖ് ഹസീന വളരെ വർഷങ്ങൾക്ക് ശേഷം മുജീബുർ റഹ്മാനെ കൊന്ന ആൾക്കാരുടെ ആ ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ മുഴുവനും തൂക്കിലേറ്റുക, അതുവഴി ഉണ്ടാക്കുന്ന ഒരു റിവഞ്ച് ബിൽഡിംഗ് എന്നൊക്കെ പറയുന്ന കാര്യങ്ങളിൽ വളരെ അപക്വമായിട്ടായിരിക്കണം പെരുമാറിയത് എന്ന് കാണുന്ന പല രാഷ്ട്രീയ വിശകലനങ്ങളും ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ ചുരുക്കി പറഞ്ഞു വന്നാൽ എങ്ങനെയാണ് എതിരാളികളെ കൈകാര്യം ചെയ്യണം എന്ന കാര്യത്തിൽ ബ്രൂട്ടലായിരുന്നു ഹസീന. ഒരു ബ്രൂട്ടലായ ഭരണാധികാരിക്ക് ഭരണാധികാരത്തിൽ തുടരാൻ വളരെ എളുപ്പമാണ് എന്നും കൂടി ഓർക്കണം. നമുക്ക് ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഉൾവിളികൾ ഉണ്ടെങ്കിൽ, ഡെമോക്രാറ്റിക് ആയിട്ടുള്ള നമ്മുടെ ചോദ്യം ചെയ്യലുകൾക്ക് മുന്നിൽ നമ്മുടെ ഹൃദയം പതറുന്നുണ്ടെങ്കിൽ പലപ്പോഴും ഈ ഇത്തരം ഡിക്റ്റേറ്റോറിയൽ ആയിട്ടുള്ള ഭരണം കൊണ്ടുപോകാൻ പറ്റിയല്ല. അതുകൊണ്ട് തന്നെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഒരുപക്ഷെ ഡിക്റ്റേറ്റോറിയൽ ടെൻഡൻസീസ് അവരിൽ വളരെ ശക്തമായിട്ട് ഉണ്ടായിരുന്നിരിക്കാം എന്നത് വളരെ വ്യക്തമാണ്. അടിയന്തരാവസ്ഥ മുന്നോട്ട് കൊണ്ടുപോയ രീതിയിൽ നമുക്ക് അതൊക്കെ കാണാം. പക്ഷെ അവരിൽ എവിടെയോ അവരുടെ ഇടയിൽ ഒരു കോൺഷ്യൻസിന്റെ ഒരു കോൾ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് അല്ലേ. പാശ്ചാത്യ മാധ്യമങ്ങൾ അവരെ അതിശക്തമായിട്ട് വിമർശിക്കുകയും അവരെ ഒരു ഫാസിസ്റ്റ് എന്ന നിലയിൽ അവരെ കാണാൻ തുടങ്ങുകയും ചെയ്യുമ്പോൾ ഒരു ചരിത്രബോധമുള്ള ഒരാൾന്നുള്ള നിലയിൽ അവർക്ക് എവിടെയോ ഉള്ളിൽ കൊണ്ടുകാണണം. ഒരു അനവസരത്തിൽ അവരുടെ ഒരു ഒരു പൊളിറ്റിക്കൽ അക്യൂമെന്റിന്റെ ആംഗിളിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ അവർ ആ സമയത്ത് ഇലക്ഷൻ നടത്തിയില്ലെങ്കിലും ഒരു ഡിക്റ്റേറ്റോറിയൽ റെഷീമായിട്ട് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. അങ്ങനെ കൊണ്ടുപോയിരുന്നെങ്കിൽ ഇന്ത്യയിൽ ജനാധിപത്യം അസ്തമിച്ചു പോയനെ. തെരഞ്ഞെടുപ്പ് നടത്താൻ അവർ നിർബന്ധിതയാകുകയും ചെയ്തു എന്ന് പറയുന്ന ആ മോറൽ പ്രഷർ എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ വലിയ വലിയ മാനങ്ങളുള്ള ഒരു സംഗതിയാണ്. ഇത്തരം മോറൽ പ്രഷേഴ്സിന്റെ ഇൻഫ്ലുവൻസ് കാര്യമായി ഇല്ലാതിരുന്ന ഒരാളും കൂടിയാണ് ഷെയ്ഖ് ഹസീന. ഒരു ഗുഡ് സൈഡ് ആൻഡ് ബാഡ് സൈഡ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പൊ ഓർക്കേണ്ട ഒരു സംഗതി, ഷെയ്ഖ് ഹസീന ചെയ്തത് ഈ സമരത്തെ വിദ്യാർത്ഥികളുടെ സമരം എന്ന് പറഞ്ഞാൽ അത് വിദ്യാർത്ഥികളെ മുൻനിർത്തി നടത്തിയ ഒരു സമരമായിരുന്നു. ഷെയ്ഖ് ഹസീനെ രാഷ്ട്രീയമായി അവിടെ നിന്ന്, പുതിയ തെരഞ്ഞെടുപ്പും കൂടി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെ അവിടെ നിന്ന് നിഷ്കാസിതയാക്കുക അത്ര എളുപ്പമല്ല അധികാരത്തിൽ നിന്ന്. അതുകൊണ്ട് അവരെ അധികാരത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു പൊളിറ്റിക്കൽ കോൺസ്പിറസി അതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നു. അത് മുഹമ്മദ് യൂനുസ് ആണ് അത് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് ശരിയാവുകയില്ല. അദ്ദേഹം
അത്ര വലിയൊരു പൊളിറ്റിക്കൽ അക്യൂമൻ ഉള്ള ഒരാളല്ല. നോക്കൂ, യൂനുസ് തന്നെ ഒരു വലിയ രാഷ്ട്രീയമായ ത്രെറ്റ് ആണ്. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ഒന്നും ഉണ്ടാക്കിയില്ല, അങ്ങനെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണം എന്നൊക്കെ ചില ആലോചനകൾ നടത്തുകയൊക്കെ ചെയ്തപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരായിട്ട് ഒരുപാട് കേസുകളാണ് ഷെയ്ഖ് ഹസീന ഉണ്ടാക്കിയത്. യൂനുസ് ഷെയ്ഖ് ഒരു മൈക്രോ ഫിനാൻസിങ് വഴി ബംഗ്ലാദേശിന്റെ സാമ്പത്തിക സ്ഥിതിയിൽ വലിയ ഇൻഫ്ലുവൻസ് ചെലുത്തിയ ഒരാൾ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടുന്നത്. അത് ഉണ്ടാക്കിയ സാമൂഹ്യ മാറ്റം, അദ്ദേഹത്തിന്റെ സമാധാനത്തിനാണ് നോബൽ സമ്മാനം കിട്ടുന്നത്. അത് ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് വളരെ വലുതായിരുന്നു. അദ്ദേഹത്തിന്റെ ഇമേജിന് ഉണ്ടായ ഒരു ബൂസ്റ്റ് വളരെ വലുതായിരുന്നു. അതൊരു പൊളിറ്റിക്കൽ ചലഞ്ച് ആയിട്ട് ഉയരുമോ എന്ന ഭയം വരുന്നത് ഒരു കാരണമുണ്ട്. അദ്ദേഹം പല അമേരിക്കൻ പ്രസിഡന്റുമാരുമായിട്ടും വളരെ അടുപ്പമുള്ള ഒരാളായിരുന്നു. ബിൽ ക്ലിന്റനുമായിട്ടൊക്കെ വളരെ അടുപ്പമുണ്ടായിരുന്ന ഒരാളായിരുന്നു. ഹിലാരി ക്ലിന്റന്റെയും ബിൽ ക്ലിന്റന്റെയും വളരെ അടുത്ത സുഹൃത്താണ് യൂനുസ് ഷെയ്ഖ്. പക്ഷെ അദ്ദേഹത്തിനെതിരായിട്ട് ഒന്നൊന്നായി കേസുകൾ വരികയാണ്. അദ്ദേഹത്തിന് മൈക്രോ ഫിനാൻസിങ് സ്ഥാപനവുമായി ബന്ധപ്പെടുത്തിയിട്ട് ഏതാണ്ട് 60 കേസുകൾ ഒന്നൊന്നായിട്ട്. സാമ്പത്തിക തട്ടിപ്പ്, അദ്ദേഹത്തിന് ഒന്നൊരു കമ്പനിയാണ്, ഒന്നൊരു ഓർഗനൈസേഷനാണ്, ഇതിൽ നിന്ന് അങ്ങോട്ട് പണം മാറ്റി, ആൾക്കാർക്ക് പണം കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്നൊന്നായിട്ട് പല ആൾക്കാരെ കൊണ്ട് പല തരത്തിലുള്ള കേസുകൾ കൊടുപ്പിക്കുകയാണ്. അങ്ങനെ വന്നിട്ട് ഇതൊരു നിവൃത്തിയില്ലാതെ വന്നപ്പോൾ അദ്ദേഹം അവിടുന്ന് പലായനം ചെയ്തു, പാരീസിലെത്തി. അങ്ങനെ അദ്ദേഹം പാരീസിൽ കഴിയുകയാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹം സെറ്റിൽ ചെയ്യാത്ത 52 കേസുകളുണ്ട് അദ്ദേഹത്തിനെതിരായിട്ട്. 52 സാമ്പത്തിക തട്ടിപ്പ് കേസുകൾ ഈ യൂനുസ് ഷെയ്ഖിനെതിരായിട്ടുണ്ട്. ഇതെല്ലാം മാനിപ്പുലേറ്റഡ് ആണെന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരു ബിൽഡപ്പ് ചെയ്യാൻ വളരെ എളുപ്പമുള്ള ഒരു സംഗതിയാണ് ഇതൊക്കെ. പക്ഷെ യൂനുസ് ഷെയ്ഖിന്റെ ജനസമ്മതിക്ക് യാതൊരു കുറവും ഉണ്ടായില്ല. അതാണ് ഒരു ഒരു സൈഡ്. എന്തുകൊണ്ടാണ് യൂനുസ് ഷെയ്ഖ് വന്നത്, വരുത്തിയത്, കൊണ്ടുവന്നത് എന്നതിന് ഉത്തരം അവിടെ കിടപ്പുണ്ട്. അപ്പൊ ഈ സമരം, ഈ അവിടെ വിദ്യാർത്ഥികളുടെ സമരം നടക്കുമ്പോൾ ഈ സമരം വയലന്റ് ആവുന്നു. ഈ വയലന്റ് ആയിട്ട് അത് മുന്നോട്ട് വരുമ്പോൾ സാധാരണഗതിയിൽ ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ ഒരു ഭരണകൂടത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. ആ രാജ്യത്തെ മുഴുവൻ വിദ്യാർത്ഥികളും മുന്നേറി വന്നാൽ പോലും നമ്മൾ പറയാം വലിയ ആർക്കും അടിച്ചമർത്താൻ മേലാത്ത വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം, അത് എങ്ങനെ സമരത്തിലൂടെ വലിയ മാറ്റങ്ങൾ വരുത്തുന്നതൊക്കെ നമുക്ക് എങ്ങനെ നമുക്ക് എന്താ പറയുക, റൊമാൻറ്റിസൈസ് ചെയ്ത് പറയാമെങ്കിൽ പോലും ഒരു ഭരണാധികാരം കയ്യിലുണ്ടെങ്കിൽ ഏത് തരം സമരത്തെയും അതിന് കൃത്യമായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് ഒരു പൊളിറ്റിക്കൽ പവറിന് ചില മെഷീനറീസ് ഉണ്ട്, അവരുടെ കയ്യിൽ പോലീസ് ഉണ്ട്, ആർമി ഉണ്ട്, അങ്ങനെ പല മാർഗങ്ങൾ അവരുടെ കയ്യിലുണ്ട്. ബംഗ്ലാദേശിനാകട്ടെ, തൊട്ടടുത്ത ഒരു വലിയ ശത്രുരാജ്യം ഇല്ലെങ്കിൽ പോലും വളരെ വിപുലമായ ഒരു സൈന്യ ശേഖരമുണ്ട്, വളരെ വലിയൊരു സൈന്യമാണ് ബംഗ്ലാദേശിനുള്ളത്. അത്രയും വലിയൊരു സൈന്യം കൂടി കയ്യിലുള്ളപ്പോൾ ഒരു തരത്തിലും ഈ സമരത്തെ അടിച്ചമർത്താൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല അവർക്ക്. എങ്കിലും ഷെയ്ഖ് ഹസീനയ്ക്ക് ഒരു ആപത് ശങ്കയുണ്ടായി. അവര് ഔട്ട് ഓഫ് ടേൺ ആയിട്ട് അവരുടെ ഒരു കസിന്റെ ഭർത്താവിനെ സൈന്യാധിപനായിട്ട് നിയമിച്ചു. സേഫാണല്ലോ അതോടുകൂടി അല്ലേ? അങ്ങനെ അങ്ങനെ ചെയ്ത മറ്റൊരാളുണ്ട്. അങ്ങനെ ചെയ്തവർക്കൊക്കെ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് പാകിസ്ഥാനിലെ പല ഭരണാധികാരികൾക്ക് ഇതേ കുഴപ്പം പറ്റിയിട്ടുണ്ട്. ഇപ്പൊ സുൽഫിക്കർ അലി ഭൂട്ടോ, അദ്ദേഹം സൈന്യത്തിലെ സീനിയോറിറ്റി മുഴുവൻ മറികടന്നുകൊണ്ട് ആണ് ഈ ഒരാളെ സൈന്യത്തിന്റെ അധിപനായിട്ട് നിയമിക്കുന്നത്. അങ്ങനെ നിയമിച്ച ആളാണ് പിന്നീട് സുൽഫിക്കർ അലി ഭൂട്ടോയെ അധികാരത്തിൽ നിന്ന് വെളിയിലാക്കുന്നതിനും, അദ്ദേഹത്തെ എവിടെയോ പണ്ട് നടന്ന ഒരു ഒരു കാർ അപകടം സുൽഫിക്കർ അലി ഭൂട്ടോ ആസൂത്രണം ചെയ്ത് പ്രതിയോഗിയെ കൊന്നതാണ് എന്നൊരു കേസ് ഉണ്ടാക്കി അദ്ദേഹത്തെ തൂക്കിക്കൊല്ലുകയും ചെയ്യുന്നത്. ബെനസിർ ഭുട്ടോയുടെ അച്ഛന്റെ കഥ ഞാൻ പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഭരണത്തിൽ ഈ പട്ടാള മേധാവികളെ മാറ്റുന്ന ആൾക്കാർ പലപ്പോഴും അവരെ സേവ കൂടി പട്ടാളത്തിന്റെ മേധാവിത്വം നേടിയെടുക്കുന്ന ആൾക്കാർ പലപ്പോഴും വലിയ അട്ടിമറികൾക്ക് വഴി ഒരുക്കും എന്നുള്ളത് ചരിത്രത്തിലൊരു പാഠം കൂടിയാണ്. ഏതായാലും ബംഗ്ലാദേശിലും അത് തന്നെയാണ് സംഭവിച്ചത്. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭണത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി സൈന്യത്തെ ഏൽപ്പിക്കുന്നു. പക്ഷേ ഷെയ്ഖ് ഹസീന അവിടെ അപ്പോയിന്റ് ചെയ്ത ബന്ധുവായ സൈന്യാധിപൻ അതിന് വിസമ്മതിക്കുകയാണ്. അതാണ് ഒരു വലിയ പൊളിറ്റിക്കൽ ഡൈലമ അവിടെ ഉണ്ടാകുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം. അത് ഉണ്ടായില്ലെങ്കിൽ പിന്നെ എന്താണ് ഉണ്ടാകുന്നത്? പിന്നെ ഉണ്ടാകുന്നത് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം ഒരു 2,000, 3,000, 10,000 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിന് എന്ത് അക്രമവും കാണിക്കാൻ പറ്റും അവരെ തടയുന്നില്ലെങ്കിൽ. അവർക്ക് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ചെല്ലാൻ പറ്റും, അവരെ നേരിട്ട് ആക്രമിച്ച് കൊല്ലാൻ പറ്റും, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രധാനപ്പെട്ട രീതിയാണ്. ഈ പ്രൊട്ടക്ട് ചെയ്യുന്ന സൈന്യാധിപനെ കമാൻഡിൽ നിന്ന് വെളിയിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് രാഷ്ട്രീയ മാറ്റത്തിന്റെ ഒരു ഒരു മാർഗമാണ്. ബെൽഗ്രേഡിൽ നമ്മളിത് കണ്ടു അല്ലെ, ശ്രീലങ്കയിൽ നമ്മളിത് കണ്ടു, ബംഗ്ലാദേശിലും അത് തന്നെയാണ് ഉണ്ടായത്. അപ്പോൾ സൈന്യം സപ്പോർട്ട് ചെയ്യുകയില്ല, സൈന്യം ഇതിനെ സപ്രസ് ചെയ്യുകയില്ല, ഈ വിദ്യാർത്ഥി പ്രക്ഷോഭം നിലവിട്ടു പോവുകയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് അപ്പോഴാണ് ബോധോദയം ഉണ്ടായത്. ഞാൻ അപ്പോയിന്റ് ചെയ്ത പുതിയ ബന്ധു ആയ സൈന്യാധിപൻ ഇപ്പോൾ രാജ്യം പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് എന്ന് മനസ്സിലാവുന്നത്. വലിയ പരിചയവും ദീർഘകാലത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളാണ്. അങ്ങനെയാണ് അവർ രാജ്യം വിടാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരെ കൊല്ലുമായിരുന്നിരിക്കാം. പക്ഷേ
ഇനി ഇനി ഈ പൊളിറ്റിക്കൽ പ്രൈസ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, രാഷ്ട്രീയ വില എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അവിടെ ഒരു വലിയ കൂട്ടക്കുരുതി നടക്കുകയും ഷെയ്ഖ് ഹസീനയെ കൊല്ലുകയും ഒക്കെ ചെയ്തെങ്കിൽ ഒരു പൊളിറ്റിക്കൽ റീ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് എ പൊളിറ്റിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, വലിയ സമയം വേണ്ടി വരാവുന്ന ഒരു സംഗതിയാണ്. പക്ഷേ അവർക്ക് രാജ്യം വിട്ടുപോകാൻ ഒരു സേഫ് എക്സിറ്റ് അവർക്ക് അനുവദിക്കുക, അതുവഴി വളരെ ഈസി ആയിട്ട് ഭരണം കൈമാറ്റം ചെയ്യപ്പെടുക എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ് നടക്കുന്നത്. ഇതൊരു അധികാര കൈമാറ്റത്തിന് കാഷ്വാലിറ്റീസ് ഏറ്റവും കുറവുള്ള ഒരു അധികാര കൈമാറ്റ രീതിയാണ്. ഭരണാധികാരിയെ രാജ്യം വിടാനായിട്ട് അനുവദിക്കുക, അതിന് വഴി തുറന്നു കൊടുക്കുക, അങ്ങനെ അട്ടിമറി പൂർണ്ണമാക്കുക എന്ന് പറയുന്നത്, അതാണ് അവിടെ സംഭവിക്കുന്നത്. പക്ഷേ പകരം ഒരു ഭരണം വന്നില്ല ഇപ്പോഴും. ഇപ്പോഴും ബംഗ്ലാദേശിൽ ഒരു താൽക്കാലിക ഭരണമാണുള്ളത്. ആ താൽക്കാലിക ഭരണത്തിന്റെ ചുമതല സൈന്യാധിപനാണ്. ഒരു അഡ്വൈസറി ബോർഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അഡ്വൈസറി ബോർഡിന്റെ തലവനായിട്ട് ഈ യൂനുസ് ഷെയ്ഖിനെ കൊണ്ടുവരുന്നു. യൂനുസ് പൊളിറ്റിക്കൽ ഗവൺമെന്റിന്റെ അധ്യക്ഷനല്ല, അതേസമയം അഡ്വൈസറി ബോർഡിന്റെ അധ്യക്ഷനാണ്. അദ്ദേഹത്തിന്റെ അഡ്വൈസറി ബോർഡിൽ ഒരു സംഘം ആൾക്കാർ, വിദ്യാർത്ഥി നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ കൊണ്ടുവന്നു. എന്നിട്ട് ഈ താൽക്കാലിക ഗവൺമെന്റ് ഒരു ഇലക്ഷൻ നടത്തും എന്നാണ് പറയുന്നത്. അത് എന്ന് നടത്തുന്നോ, അതിന് ലെജിറ്റിമൈസേഷനുള്ള ഒരു പ്രോസസ് ഉണ്ടാകുമെന്നോ, അതിന്റെ എപ്പോഴാണ് ആ പ്രോസസ് ആരംഭിക്കുമെന്നോ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. ഇങ്ങനെ വ്യക്തമാക്കാതെ ദീർഘകാലം ഗവൺമെന്റുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതി യാഹ്യാ ഖാന്റെ കാലത്തും ഒക്കെ നമ്മൾ പാകിസ്ഥാനിൽ കണ്ടിട്ടുണ്ട് അല്ലേ, അത് ബംഗ്ലാദേശിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അത് കുറെ കാലം കൂടി മുന്നോട്ട് കൊണ്ടുപോകാം. യഥാർത്ഥത്തിൽ അവിടെ ഈ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആൾക്കാരുടെ കൺമുന്നിൽ ഒരു മറ ഉണ്ടാക്കാൻ മാത്രമാണ് ഈ പറയുന്ന സാമ്പത്തിക വിദഗ്ധനും അതല്ലെങ്കിൽ ലോകത്തിന്റെ മുഴുവനും വലിയൊരു വളരെ റെസ്പെക്ട് ഉള്ള ഒരാളും എന്ന നിലയിൽ യൂനുസിനെ അവിടെ ഭരണത്തിന്റെ അഡ്വൈസറി ബോർഡിന്റെ ചെയർമാനായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ പല താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ഞാൻ അല്പം ദീർഘമായി പറയുന്നതിന്റെ കാര്യം, അയൽ രാജ്യത്തുള്ള ഒരു പ്രശ്നം എന്ന നിലയിൽ മാത്രമല്ല, ഇതൊരു പ്രോസസ്സാണ്. നമ്മളിത് മനസ്സിലാക്കിയിരിക്കേണ്ട ചില പ്രോസസ്സുകൾ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത് ആരാണ് നടത്തിയത്? ജമാഅത്തെ ഇസ്ലാമിയാണോ നടത്തിയത്? ആണെന്ന് പറയാൻ പറ്റില്ല. വിദ്യാർത്ഥി പ്രക്ഷോഭമാണോ ഇതിലേക്ക് നയിച്ചത്? അതുമാണെന്ന് പറയാൻ പറ്റുകയില്ല. അമേരിക്കയുടെ ചില താല്പര്യങ്ങളാണോ നയിച്ചത്? അതുമാണെന്ന് പറയാൻ പറ്റുകയില്ല. എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം. ആദ്യം നമുക്ക് അമേരിക്കയുടെ പ്രശ്നം എടുക്കാം. അമേരിക്കയിൽ യൂനുസാണ് ഇതിന്റെ പിന്നിൽ എന്ന് ആരും കരുതുന്നില്ല. യൂനുസിന്റെ സുഹൃത്തുക്കൾ ബിൽ ക്ലിന്റനും ഹിലാരി ക്ലിന്റനും ഒക്കെയാണ്. അവരിപ്പോഴുള്ള ഭരണത്തോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും അവർക്ക് ഈ തെരഞ്ഞെടുപ്പിനിടയിൽ ഇവിടെ ഒരു അട്ടിമറി നടത്തിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. മാത്രമല്ല, ബംഗ്ലാദേശിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് കൊണ്ട് യു എസിന് എന്തെങ്കിലും ഒരു പ്രത്യേക ബെനിഫിറ്റ് ഇപ്പോൾ ഇന്നത്തെ നിലയിൽ ഉണ്ടാകും എന്ന് യാതൊരു സൂചനയുമില്ല. ഇനി വരാൻ പോകുന്ന ഗവൺമെന്റ് എത്രമാത്രം പ്രോ അമേരിക്കൻ ആണോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അത് ചൈന, ഇത്തരം കാര്യങ്ങളിൽ വലിയ താല്പര്യമുള്ള ഒരു രാജ്യമാണ് ചൈന. നമുക്കറിയാം അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ സമരം, താലിബാൻ ഭരണം പിടിച്ചെടുത്ത് ചൈനീസ് ആയുധങ്ങൾ കൊണ്ടും ചൈനയുടെ പിന്തുണ കൊണ്ടുമാണ് നമുക്കറിയാം. ശ്രീലങ്കയിൽ കലാപം ഗവൺമെന്റിനെ അട്ടിമറിച്ചത് ചൈനീസ് താല്പര്യം കൊണ്ടാണ് എന്ന് നമുക്കറിയാൻ പറ്റും. ചൈന ഒരു ഇൻട്രസ്റ്റഡ് പാർട്ടിയാണ്. അപ്പൊ ഇവിടെ പല പാർട്ടികളുണ്ട്. അമേരിക്കയ്ക്ക് താല്പര്യമുണ്ട്, ചൈനയ്ക്ക് താല്പര്യമുണ്ട്, ജമാഅത്തെ ഇസ്ലാമിക്ക് താല്പര്യമുണ്ട്, സൈന്യത്തിന് താല്പര്യമുണ്ട്. ഇനി ഷെയ്ഖ് ഹസീനയുടെ ഡെസ്പോട്ടിക് നിലപാടുകളോട് ദേഷ്യമുള്ള ആൾക്കാർക്കും താല്പര്യമുണ്ട്. ഇവരെല്ലാവരും അവരുടെ ഹെജിമണി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണിപ്പോ. ഇപ്പോ ഷെയ്ഖ് ഹസീന മാറിക്കിട്ടി, പകരം ആരാണ് ഡിഫാക്ടോ പവർ? ഡിഫാക്ടോ പവർ എന്ന് അധികാരം, ഇപ്പോ നമ്മൾ രണ്ട് തരത്തിലാണ് അധികാരത്തെ പറ്റി കാണുന്നത്. ഒന്ന് ഡി ജ്യൂറെ പവർ എന്ന് പറയും, രണ്ട് ഡിഫാക്ടോ പവർ എന്ന് പറയും. ഈ ജ്യൂറെ എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ ദൃഷ്ടിയിലുള്ള ഭരണാധികാരി, ഡിഫാക്ടോ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ഭരണാധികാരി. ഇപ്പൊ ചൈനയിൽ പല പ്രധാനമന്ത്രിമാരും പാർട്ടി ജനറൽ സെക്രട്ടറിമാരും ഉണ്ടായിരിക്കുമ്പോൾ ഡെങ് സിയാവോപിങ് ഉണ്ടായിരുന്ന കാലത്ത് വാസ് ദി ഡിഫാക്ടോ ലീഡർ അല്ലേ, അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. ഇപ്പോൾ മൻമോഹൻ സിംഗ് ഭരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ഡി ജ്യൂറെ ആണ്, അദ്ദേഹം പ്രധാനമന്ത്രിയാണ്, നിയമത്തിന് മുന്നിൽ അദ്ദേഹമാണ് ഭരണാധികാരി. ഡിഫാക്ടോ ഭരണം, ഡിഫാക്ടോ അധികാരം അന്ന് സോണിയാഗാന്ധിയുടെ കയ്യിലായിരുന്നു. ഇതുപോലെ ജ്യൂറെ പവർ എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ യൂനുസിന്റെ കയ്യിലാണ് എന്നൊരു ഇംപ്രഷൻ കൊടുക്കുന്നത് വഴി അതിനെ ലെജിറ്റിമൈസ് ചെയ്യാൻ ശ്രമം നടക്കുമ്പോൾ തന്നെ ഒരു കക്ഷിയും ഈ ഡിഫാക്ടോ പവർ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഇതുവരെ പൂർണ്ണമായും സാധിക്കാത്ത അവസ്ഥയിലാണ്. നിരവധി അധികാര ശക്തികൾ അവിടെ പിടിമുറുക്കാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രോസസ്സിൽ റാഡിക്കൽ ഇസ്ലാം ഒരു വലിയ ഇൻട്രസ്റ്റിംഗ് ഫോഴ്സ് ആണ്. അവർക്ക് അതിനകത്ത് വലിയ താല്പര്യമുണ്ട് അക്കാര്യത്തിൽ. അതുപോലെ തന്നെ ചൈനയ്ക്ക് ഒരു താല്പര്യമുണ്ട് അതിനകത്ത്, ഇന്ത്യക്ക് ഒരു താല്പര്യമുണ്ട്, അവിടെയുള്ള ഹിന്ദുക്കൾക്ക് ഒരു താല്പര്യമുണ്ട്, അങ്ങനെ വിവിധ, അല്ലെങ്കിൽ അവിടെ ഉണ്ട് മുമ്പ് പാകിസ്ഥാനോടൊപ്പം നേരിടുന്ന ആൾക്കാർക്ക് ഒരു താല്പര്യമുണ്ട്. ഈ താല്പര്യ ശക്തികളെല്ലാം ഒന്നിച്ചായിരുന്നു ഈ ഇവരെ വെളിയിലാക്കാനായിട്ട് ശ്രമിച്ചത്. ഇതിന്റെ കൺട്രോളിന് വേണ്ടിയിട്ട് വിവിധ ശക്തികൾ
പവർ നെഗോഷിയേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിപ്പോൾ. അതിൽ ഒരു വലിയ സാധ്യതയും അപകടവുമുള്ളത് ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള റാഡിക്കൽ മുസ്ലിം ഗ്രൂപ്പുകൾക്ക് വലിയ സ്വാധീനം കിട്ടിയേക്കാം എന്നുള്ളതാണ്. അതിന് ഈ റാഡിക്കൽ മുസ്ലിം ഗ്രൂപ്പുകളെ അധികാരത്തിൽ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു രാജ്യമാണ് ചൈന. കാരണം വെസ്റ്റിന് അവരെ വലിയ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഈ അവരെ കയ്യിലെടുത്തുകൊണ്ട് അവിടെ ഇൻഫ്രാസ്ട്രക്ചറൽ ഇൻവെസ്റ്റ്മെന്റ്സ് നടത്തുകയും അവിടുത്തെ പൊളിറ്റിക്കൽ എൻട്രിയുടെ പശ്ചാത്തലമായിട്ടുള്ള ഇക്കണോമിക് ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിയൊക്കെ ചെയ്യുന്നത് വഴി അങ്ങോട്ടേക്ക് കടന്നു കയറാൻ ചൈനയ്ക്ക് വലിയ താല്പര്യമുണ്ട്. അതിന് ഏറ്റവും കൂടുതൽ സഹായകമായ വഴി കൊടുക്കുന്നത് ഇസ്ലാമിക് ഗ്രൂപ്പുകളാണ് ഇപ്പോൾ. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന്റെ ഫോറിൻ ചൈനയുടെ ഫോറിൻ പോളിസി പേജ് നോക്കിയാൽ താലിബാൻ ചെയ്യുന്നത് അവരെന്തൊക്കെ ചെയ്താലും അത് അവരുടെ ഇന്റേണൽ പ്രോബ്ലം ആണ്, ഞങ്ങൾക്ക് ഇക്കണോമിക് റിലേഷൻസ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്ന നിലപാടിന്റെ പിന്നിൽ അതാണ്. ഇതാണ് വരാവുന്ന ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ. ഇന്ത്യയെ പോലത്തെ രാജ്യങ്ങൾക്ക് അവിടെ വേറൊരു താല്പര്യമാണുള്ളത്. കാരണം ചൈനയുടെ പ്രസൻസ് അവിടെ വരുന്നത് ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റിന് നല്ലതല്ല. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അതിനെ കൗണ്ടർ ചെയ്യാൻ ശ്രമം നടക്കും. പക്ഷെ ഇപ്പോൾ നടക്കുന്ന ശ്രമം അവിടെയുള്ള ഹിന്ദുക്കളുടെ ഹ്യൂമൻ റൈറ്റ്സ് തുടങ്ങിയ ഇഷ്യൂസിൽ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ശ്രമമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നടക്കുന്നത്. പക്ഷെ ആരും തന്നെ ശക്തി അവിടെ ഉറപ്പിച്ചിട്ടില്ല എന്നതാണ് ഗ്രൗണ്ട് റിയാലിറ്റി. അതുകൊണ്ട് തന്നെ എന്താണ് ബംഗ്ലാദേശിലെ രാഷ്ട്രീയ മാറ്റത്തിന്റെ യഥാർത്ഥ പ്രത്യാഘാതം എന്ന് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ അതിന്റെ ഒരു രൂപീകരണം, ഇപ്പോഴിങ്ങനെ ഈ ലൂസ് സ്റ്റേറ്റിൽ ഇരിക്കുന്ന കുഴമ്പ് പോലെ ഇരിക്കുന്ന ഈ മെറ്റീരിയൽ അതിനൊരു ശിലാരൂപം കൈവരിച്ച് കഴിയുമ്പോൾ മാത്രമേ അതിന്റെ പൊളിറ്റിക്കൽ കോൺസിക്വൻസ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയുള്ളൂ.